നമസ്കാരം എല്ലാവർക്കും ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാ വിവാഹവും സ്വർഗത്തിൽ വെച്ച് നടക്കുന്നു എന്നാണ് പൊതുവേ നമ്മൾ പറയാറുള്ളത് എന്നാൽ ചുരുക്കം ചില വിവാഹങ്ങൾ ദൈവത്തിന്റെ അനുഗ്രഹം ഏറ്റുവാങ്ങി ഭൂമിയിലും നടക്കാറുണ്ട് അത്തരത്തിലുള്ള ഒരു വിവാഹമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വാർത്തയായിരിക്കുന്നത് ഈ വിവാഹം എങ്ങനെ വ്യത്യസ്തമാവുന്നു എന്നാൽ ഇവിടെ താരം ആറടി പൊക്കമുള്ള ജിനിലും മൂന്നടിപ്പൊക്കമുള്ള ഏഞ്ചലുമാണ് പൊക്കമല്ല മറിച്ച് സ്നേഹിക്കാൻ മനസ്സുള്ള പെണ്ണിനെ മാത്രം മതിയെന്ന ജിനിലിന്റെ നിലപാടാണ് ഇവരുടെ ജീവിത വിജയം നിരവധി പേരാണ് ഈ ദമ്പതികൾക്ക് ആശംസകളുമായി എത്തിയിട്ടുള്ളത് സ്വകാര്യ ടയർ കമ്പനിയിലെ ജീവനക്കാരനാണ് തൃശൂർ സ്വദേശിയായ ജിനിൽ തനിക്ക് പൊക്കമില്ലെന്നും ഒരിക്കൽ കൂടി ആലോചിച്ചിട്ട് പോരെ എന്ന ഏഞ്ചലിന്റെ ചോദ്യത്തിൽ ജിനിൽ തളർന്നില്ല സ്നേഹിക്കാൻ അറിയാവുന്ന പെണ്ണിനെയാണ് ആവശ്യം അല്ലാതെ ബാഹ്യ സൗന്ദര്യം നോക്കിയല്ല വിവാഹം എന്നാണ് ജിനിൽ അതിന് മറുപടിയായി നൽകിയത് ആ ഉറച്ച വാക്കുകളിൽ അവരുടെ വിവാഹം നടക്കുകയും ചെയ്തു സർക്കാർ ജോലിക്കായുള്ള കഠിന പരിശീലനത്തിലായിരുന്ന കൊല്ലത്തുകാരിയായ ഏഞ്ചലിന് പി എസ് സി കോച്ചിങ്ങിന് പോകുന്നതിനിടെയാണ് ജീവിതം മറ്റൊരു വഴിയിലേക്ക് തിരിഞ്ഞത് വിവാഹത്തിനിടയാക്കിയ സംഭവത്തെ പറ്റി ഏഞ്ചൽ പറയുന്നത് ഇങ്ങനെയാണ് ഒരിക്കലും സ്വപ്നം കണ്ടിരുന്നില്ല ഒരു വിവാഹ ജീവിതം ഇത്തിരിയുള്ളവനും ഒത്തിരിയുണ്ടെന്ന് ഭാവിക്കുന്ന കാലമല്ലേ എന്നെപ്പോലൊരു പെണ്ണിനെ സ്വീകരിക്കാൻ ആരെങ്കിലും ഉണ്ടാകുമോ എന്ന ചിന്ത പണ്ട് മുതലേ അലട്ടിയിരുന്നു ഒരു ഘട്ടത്തിൽ അത് മനസ്സിനെ വല്ലാതെ അസ്വസ്ഥമാക്കിയപ്പോൾ വിവാഹമേ വേണ്ടെന്ന് തീരുമാനിച്ചതാണ് വീട്ടുകാരുടെ നിർബന്ധം നേരത്തെ മുതലുണ്ട് പി എസ് സി പരിശീലനത്തിന് ഒപ്പമുള്ള കൂട്ടുകാരികളും നിർബന്ധിച്ചു അങ്ങനെ മാട്രിമോണി സൈറ്റിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് എല്ലാവരും അന്ന് പറഞ്ഞു എന്റെ പരിമിതികൾ പരിമിതികളറിയാവുന്ന അതിനേക്കാളേറെ മനസ്സറിയുന്ന ഒരു ചെക്കൻ മാട്രിമോണി സൈറ്റ് വഴി വരുമെന്ന് അവർ ഉറപ്പു പറഞ്ഞു അങ്ങനെ താൻ ആ കടുംകൈ ചെയ്തു പിന്നെ നടന്നത് സിനിമയെ വെല്ലുന്ന നല്ലൊരു ട്വിസ്റ്റായിരുന്നു ഏഞ്ചലിനെ കുറിച്ച് ജിനിലിന്റെ വാക്കുകൾ ഇതാണ് ഞാൻ വിളിക്കുമ്പോൾ ആദ്യം കേട്ടത് ഏഞ്ചലിന്റെ ചുറ്റുപാടുകളെ കുറിച്ചല്ലായിരുന്നു അവൾ പറഞ്ഞത് അവളുടെ പരിമിതികളെക്കുറിച്ച് മാത്രമായിരുന്നു മാട്രിമോണി സൈറ്റിൽ ഫോട്ടോ അപ്ലോഡ് ചെയ്യാത്തത് കൊണ്ട് കൂടിയാകണം വിശദമായി തന്നെ പറഞ്ഞു എന്നെ സ്വീകരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്നുവരെ പറഞ്ഞു എനിക്ക് ആറടിയോളം പൊക്കമുണ്ടെന്ന് കൂടി കേട്ടപ്പോൾ പുള്ളിക്കാരി ടെൻഷനായി പറഞ്ഞതെല്ലാം ഞാൻ കേട്ടിരുന്നതേയുള്ളൂ ഒടുക്കം എന്റെ തീരുമാനം ഞാനങ്ങ് പറഞ്ഞു പൊക്കവും പൊക്കക്കുറവും ഒക്കെ രൂപത്തിലല്ലേ എന്നെ സ്നേഹിക്കാൻ ആകുമെങ്കിൽ എന്റെ കൂടെ പോരാൻ പറഞ്ഞു രൂപം ചെറുതെങ്കിലും സ്നേഹിക്കാനുള്ള വലിയ മനസ്സൊക്കെ ഉണ്ട് ചേട്ടാ എന്നായിരുന്നു ഏഞ്ചലിന്റെ മറുപടി അങ്ങനെ കണ്ണും പൂട്ടി അതങ്ങ് ഉറപ്പിച്ചു അങ്ങനെ അവൾ എന്റെ ജീവിതത്തിലേക്ക് വന്നു ഏതായാലും അജയ്കുമാർ എന്ന പേരുള്ള നമ്മുടെ പക്രുചേട്ടന്റെ കുടുംബം പോലെ സന്തോഷകരമായ ഒരു ജീവിതം ഇവർക്കും ഉണ്ടാവട്ടെ എന്നാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും പറയുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക പുത്തൻ വാർത്തകളുടെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി